വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. ബ്രിട്ടന്റെ സിക്സ്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാം ടെമ്പസ്റ്റ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കെ തങ്ങളുടെ ടെമ്പസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഇന്ത്യയെയും ക്ഷണിച്ചിരിക്കുകയാണ്. ടെമ്പസ്റ്റ് പ്രോഗ്രാം സിക്സ്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളുടെ ഇടയിലെ വലിയ മത്സരങ്ങളിലെ ഒന്ന് തന്നെയാണ്. ഉയരുന്ന ചോദ്യം ഇതാണ്, അതായത് യു കെയുടെ ഈ മിഷനിൽ ഇന്ത്യ ജോയിൻ ചെയ്യുന്നത് രാജ്യത്തിന് ഗുണകരമാകുമോ? അതുപോലെ തന്നെ യു കെ എന്തിനാണ് ഇന്ത്യയെ ഈ പ്രൊജക്റ്റിലേക്ക് ക്ഷണിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നാം ഈ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നു. ബ്രിട്ടന്റെ ഈ ടെമ്പസ്റ്റ് പ്രോഗ്രാം ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെയും ഇറ്റാലിയൻ എയർഫോഴ്സിൻ്റെയും യൂറോ ഫൈറ്റർ ടൈഫോൺ എയർഫ്ലീറ്റിനെ റീപ്ലേസ് ചെയ്യാനായി ആരംഭിച്ചതായിരുന്നു. ഈ പ്രൊജക്റ്റിനെ തുടക്കം കുറിച്ചത് ബ്രിട്ടീഷ് മൾട്ടിനാഷണൽ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് കമ്പനി BAE സിസ്റ്റംസ് ആയിരുന്നു. ഇന്ന് ഈ പ്രൊജക്റ്റിൽ യു കെയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കൂടെ റോൾസ് റോയ്സ്, ലിയനാർഡോ SPA, MBDA എന്നീ കമ്പനികളും ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇവരെ എല്ലാവരെയും ചേർത്ത് ടീം ടെമ്പസ്റ്റ് എന്ന് വിളിക്കുന്നു. ഈ ടെമ്പസ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത് 2018 July 16 ബോർഫ് എയർ ഷോയിൽ വെച്ച് ബ്രിട്ടീഷ് ഡിഫൻസ് സെക്രട്ടറി ഗാവിൻ വിൽസൺ ആയിരുന്നു. ഈ പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായി ബ്രിട്ടനുമായി സ്വീഡൻ 2019 July 19 MOU ഒപ്പുവെച്ചു. സ്വീഡൻ്റെ കൂടെ ഈ പ്രോഗ്രാമിൽ ഇറ്റലിയും പങ്കാളിയാണ്. ഇറ്റലിയുടെ ലിയനാർഡോ കമ്പനിയാണ് ഫൈറ്റർ ജെറ്റിൽ സെൻസേഴ്സും ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റീസും ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. MBDA ജെറ്റിൻ്റെ വെപ്പൺ സിസ്റ്റം തയ്യാറാക്കും. ബ്രിട്ടന്റെ റോൾസ് റോയ്സ് എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ നിർമ്മിക്കും. ഇങ്ങനെ ഈ കമ്പനികളെല്ലാം സഹകരിച്ചാണ് ടെമ്പസ്റ്റ് പുരോഗതി കൈവരിക്കുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ കേപ്പബിലിറ്റീസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ടെമ്പസ്റ്റ് അൺമാൻഡ് ഫ്ലയിങ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടിയതും സ്വാം ഡ്രോൺ ടെക്നോളജി ഉള്ളതും അഡാപ്റ്റീവ് സൈക്കിൾ എഞ്ചിൻ എയർക്രാഫ്റ്റിനെ സൂപ്പർസോണിക്, സബ്സോണിക്, ട്രാൻസോണിക് എന്നിങ്ങനെ ബാറ്റിൽ ഫീൽഡിൽ സ്വീകരിക്കേണ്ട വേഗതയ്ക്കും സഹായിക്കുന്നു. ഇൻഹാൻസ് റഡാർസ്, സെൻസേഴ്സ്, ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജികൾ എല്ലാം തന്നെ ഇതിൽ കാണാൻ സാധിക്കും. ഈ ടെമ്പസ്റ്റ് ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമിൽ ചേരുന്നത് ഇന്ത്യയ്ക്ക് ഗുണകരമാണോ? നമുക്കറിയാം, ഇതുപോലൊരു ഫൈറ്റർ പ്രോഗ്രാമിൽ റഷ്യയോട് നാം സഹകരിച്ചതാണ്. FGFA എന്നറിയപ്പെടുന്ന ഈ പ്രൊജക്റ്റിൽ വികസിപ്പിക്കേണ്ടിയിരുന്നത് ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ Sukhoi 57 ആയിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇത് പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വളരെ മുൻപിൽ തന്നെയായിരുന്നു ഇന്ത്യ. പക്ഷേ ഇതിൻ്റെ പരിണിതഫലം നമുക്ക് അനുകൂലമായി സംഭവിച്ചില്ല. ഇതിൻ്റെ ചിലവും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. കൂടാതെ ടെക്നോളജി കൈമാറ്റം സംബന്ധിച്ച് വളരെ വലിയ ഒരു ഇഷ്യൂ റഷ്യയുമായി നിലനിന്നിരുന്നു. അവസാനം ഇന്ത്യ ഈ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി വളരെ വലിയ ഫണ്ടിംഗ് നടത്തിയെങ്കിലും ഒന്നും നേടാനാകാതെ നമുക്ക് പിന്തിരിയേണ്ടി വന്നു. നമുക്കറിയാം, നിലവിൽ എയർഫോഴ്സിലെ ഫൈറ്റർ സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറവാണ്. കൂടാതെ നാം ഉപയോഗിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ മിക്കതും പഴയതാണ്. റഫേൽ, തേജസ് തുടങ്ങിയ പുതിയ ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടെങ്കിലും ഇവയുടെ എണ്ണം വളരെ കുറവാണ്. Sukhoi 30, MKI, MiG 29 എന്നിവ എണ്ണത്തിലും കരുത്തിലും സേനയുടെ ബാക്ക് ബോൺ ആണെങ്കിലും പുതിയ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ അടിയന്തരമായി സ്വന്തമാക്കേണ്ടതുണ്ട്. പുതിയ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാമുകൾ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കും. തേജസ് MK1, തേജസ് MK1A, തേജസ് MK2, TED BF, ടിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ, AMCA, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്, AMCA, MK2, സ്പോട്ട്, സൂപ്പർസോണിക് ഒമ്നി റോൾ ട്രെയിനർ തുടങ്ങിയ പ്രൊജക്റ്റുകൾ. പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം, ഇന്ത്യ 4.5 generation മുതൽ 5.5 generation വരെയുള്ള ഫൈറ്റർ ജെറ്റുകളിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ AMCA ഫൈറ്റർ 5.5 generation ഫൈറ്റർ ആണ്. എന്നിരുന്നാലും ഇതിൽ സിക്സ്ത് ജനറേഷൻ ഫൈറ്ററുകളുടെ കേപ്പബിലിറ്റി ഒരുക്കിയിട്ടുണ്ടാകും. ഇത് AMCAയിലാണോ അതോ AMCA മാർക്ക് 2 ആണോ ഉണ്ടാവുക എന്നത് വരും നാളുകളിലെ അറിയാൻ സാധിക്കൂ.
നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും ഇന്ത്യ 5.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റ് വികസിപ്പിക്കുകയാണ് എന്നുള്ളത്. ഈ ഫൈറ്റർ 2030 അല്ലെങ്കിൽ അതിനുശേഷം മാത്രമോ ആയിരിക്കും ഓപ്പറേഷന് തയ്യാറാവുക. അപ്പോഴേക്കും മറ്റു പല രാജ്യങ്ങളും 6th generation ഫൈറ്ററുകൾ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാകും. റഷ്യയുമായി സഹകരിച്ച FGFA പ്രൊജക്റ്റിൽ നമുക്ക് നഷ്ടമാണ് സംഭവിച്ചത്. അത് വച്ച് നോക്കുമ്പോൾ ഇന്ത്യ UKയുടെ ടെംപസ്റ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല. ടെംപസ്റ്റ് ഒരു ജോയിൻ പ്രോഗ്രാം ആയതിനാൽ തന്നെ ഇതിന് വരുന്ന ചിലവുകളും എല്ലാവരും പങ്കുവയ്ക്കും. കൺഫേം റിപ്പോർട്ടുകൾ പ്രകാരം US 6th generation ഫൈറ്ററുകൾ ടെസ്റ്റിംഗ് നടത്തുന്നു എന്നാണ്. അതുകൂടാതെ റഷ്യയും 6th generationൽ ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഫ്രാൻസും ജർമ്മനിയുമാണ് 6th generationൽ റിസർച്ച് നടത്തുന്ന മറ്റ് രാജ്യങ്ങൾ. ഇപ്പറഞ്ഞ രാജ്യങ്ങൾ ആരും തന്നെ ഇന്ത്യയെ ഒഫീഷ്യലായി തങ്ങളുടെ റിസർച്ചിൽ പങ്കുചേരാൻ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊരു താല്പര്യം ഇന്ത്യ അറിയിച്ചാൽ ഈ രാജ്യങ്ങൾ ആരും തന്നെ അത് തള്ളിക്കളയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. 6th generationനായി ചൈനയും ഗ്രൗണ്ട് തയ്യാറാക്കുന്നുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. ഇന്ത്യക്ക് 6th generation ഫൈറ്ററുകൾ സ്വന്തമാക്കാൻ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, സ്വന്തമായി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യക്കിത് സ്വായത്തമാക്കുകയോ ചെയ്യാം. സ്വന്തമായി നിർമ്മിക്കുകയാണെങ്കിൽ കുറച്ച് സമയമെടുത്തേക്കാം. അതുപോലെ മറ്റു പ്രൊജക്റ്റുകൾക്ക് താമസം നേരിടാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ വേഗത്തിൽ ലഭിച്ചേക്കാം. നാം ചിന്തിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് UK എന്തിനാണ് ഇന്ത്യയെ ടെംപസ്റ്റ് പ്രൊജക്റ്റിലേക്ക് ക്ഷണിച്ചതെന്ന്. ഇന്നത്തെ സിറ്റുവേഷനിൽ ലോകത്തെ ഏറ്റവും വലിയ ഡിഫൻസ് മാർക്കറ്റ് ഇന്ത്യയാണെന്ന് പറയാം. ഇന്ത്യയുടെ അയൽക്കാർ കള്ളന്മാരും വഞ്ചകരും ആയതിനാൽ നാം സൈനിക ശക്തി വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇതൊരു ലോങ് ടൈം പ്രൊജക്റ്റാണെന്നും മാത്രമല്ല വളരെയധികം ഫണ്ട് ആവശ്യമുള്ളതുമാണ്. UK $2 ബില്യൺ ഇതിനായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് രാജ്യങ്ങളും തീർച്ചയായും ഫണ്ട് ഇറക്കും. ഇന്ത്യ തീർച്ചയായും 6th generationന് വേണ്ടി പ്രവർത്തിക്കുമെന്നത് ഉറപ്പാണ്. ആ പ്രയത്നം ടെംപസ്റ്റിന് വേണ്ടിയായാൽ ഈ പ്രൊജക്റ്റ് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാം. ഇന്ത്യയുടെ സിലിക്കൺ വാലി വളരെ ശക്തമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യൻ ബ്രെയിൻ തന്നെയാണ് മുൻപിൽ. ഈ പ്രൊജക്റ്റിൽ ഭാഗമായാൽ തീർച്ചയായും ഇന്ത്യയും റീപ്ലേസ് ചെയ്യുന്നത് ഈ 6th generation ഫൈറ്ററുകൾ തന്നെയായിരിക്കും. ഫണ്ടിംഗ്, വലിയ മാർക്കറ്റ്, സോഫ്റ്റ്വെയർ ബേസ്, മെൻപവർ തുടങ്ങിയവയെല്ലാം ടെംപസ്റ്റ് പ്രോഗ്രാമിന് ഇന്ത്യയിൽ നിന്ന് ലഭിക്കും. ഇതിനാൽ തന്നെയാണ് UK ഈ പ്രൊജക്റ്റിലേക്ക് ഇന്ത്യയെ ക്ഷണിക്കുന്നതും. ഇനി ഇന്ത്യ ഈ പ്രൊജക്റ്റുമായി സഹകരിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ ഭാവിയിലെ ഡെവലപ്പിംഗ് പ്രൊജക്റ്റുകൾ തന്നെയാണ്. നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെയും എൻജിനീയേഴ്സിൻ്റെയും പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയവരാണ് നാം. അവർ വിചാരിച്ചാൽ എല്ലാം തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യയായി നിർമ്മിക്കാനും സാധിക്കും. ഇതിൽ വന്നേക്കാവുന്ന പ്രോബ്ലം എന്തെന്നാൽ ഫണ്ടിങ്ങിനുള്ള കുറവായിരിക്കും. ഫണ്ടിങ് കാര്യക്ഷമമായി നടന്നാൽ തീർച്ചയായും നമ്മുടെ ശാസ്ത്രജ്ഞരും എൻജിനീയേഴ്സും 6th generationനും നിർമ്മിക്കും. ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും നല്ലത് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്നത് തന്നെയാണ്. ഇതിൽ നാം നേരിടുക ജെറ്റ് എഞ്ചിൻ സ്വന്തമായി വികസിപ്പിച്ചിട്ടില്ല എന്ന തടസ്സം തന്നെയായിരിക്കും. ഏതെങ്കിലും ഫോറിൻ കമ്പനിയുമായി സഹകരിച്ച് നമുക്ക് ഈ കുറവ് മറികടക്കാൻ സാധിക്കും. ടെംപസ്റ്റ് പ്രൊജക്റ്റിൽ UK ഇന്ത്യക്ക് മുന്നിൽ വെച്ചിട്ടുള്ള മുഴുവൻ കണ്ടീഷൻസും പബ്ലിക് ഡൊമൈനുകളിൽ ലഭ്യമായിട്ടില്ല. അടുത്ത വർഷം നടക്കുന്ന എയ്റോ ഇന്ത്യയിൽ UK ഒഫീഷ്യൽസ് ഈ പ്രൊജക്റ്റുമായി വന്നേക്കാം. അതിനുശേഷം മാത്രമേ എത്ര ഫണ്ട് നൽകണമെന്നും എന്ന് ഇത് പൂർത്തിയാകുമെന്നും പറയാൻ സാധിക്കൂ. ടെക്നോളജി കൈമാറ്റം നടത്താതെ ഇനി ഇന്ത്യൻ സർക്കാർ ഒരു പ്രൊജക്റ്റുമായും സഹകരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും.